സ്വാതന്ത്ര്യത്തിന്റെ അമൃത് മഹോത്സവ ഭാഗമായി കേരള ഗാന്ധി കെ കേളപ്പനെയും അദ്ദേഹം നയിച്ച ഉപ്പ് സത്യാഗ്രഹ യാത്രയും സ്മരിച്ച് നടത്തുന്ന സ്മൃതിയാത്രയ്ക്ക് തുടക്കമായിരിക്കുകയാണ്. കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലേക്കാണ് യാത്ര. യാത്രയുടെ ഫ്ളാഗ് ഓഫ് കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് നിർവഹിച്ചു. അരുൺ പാറക്കിലുണ്ട് വിശദാംശങ്ങൾ നൽകുവാനായി. അരുൺ, ഈ സ്മൃതിയാത്രയുടെ ആരംഭിച്ചിരിക്കുകയാണ്. സ്മൃതിയാത്ര എവിടേക്കാണ് അത് പോകുന്നത്, എങ്ങനെയൊക്കെയാണ്? രജനി, ഇന്ന് രാവിലെ 9 മണിയോടെയാണ് കെ കേളപ്പജിയെ, കേരളഗാന്ധി കെ കേളപ്പജിയെ അനുസ്മരിച്ചുകൊണ്ടും കെ കേളപ്പജിയുടെ ഉപ്പ് സത്യാഗ്രഹ യാത്രയെ, സ്മൃതിയാത്രയെ അനുസ്മരിച്ചുകൊണ്ടുമുള്ള ഈ ഒരു യാത്രയ്ക്ക് ഇന്ന് തുടക്കം കുറിച്ചിരിക്കുന്നത്. കോഴിക്കോട്ടെ തളി മഹാദേവ ക്ഷേത്രത്തിൽ നിന്നാണ് ഇതിന് ഔപചാരികമായൊരു തുടക്കം ഇന്ന് ആരംഭിച്ചത്. പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലാണ് ഈ യാത്ര സമാപിക്കുക. 100 കണക്കിന് ആളുകളാണ് ആ ഒരു അന്നത്തെ കെ കേളപ്പജിയുടെ ഉപ്പ് സത്യാഗ്രഹ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് ഈ ഒരു യാത്രയിൽ പങ്കാളികളാകുന്നത്. നിരവധി ദേശീയ സ്വാതന്ത്ര്യ സമര സേനാനികളുടെ ബലികുടീരങ്ങളിൽ, അവരുടെ സ്മൃതിമണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു യാത്ര കടന്നു പോകുന്നത്. എന്തായാലും ഈ യാത്ര ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ മാനാഞ്ചിറ, കോഴിക്കോട് മാനാഞ്ചിറ സ്ക്വയർ ചുറ്റിക്കൊണ്ടാണ് ഈ യാത്ര കടന്നു പോകുന്നത്. 100 കണക്കിന് ആളുകൾ ഈ യാത്രയെ അനുഗമിക്കുന്നു. ഒപ്പം കെ കേളപ്പജിയുടെ അർദ്ധകായ പ്രതിമയും ഈ യാത്രയ്ക്കൊപ്പം, അദ്ദേഹത്തിൻ്റെ ഈ ഒരു അനുസ്മരണ യാത്ര, അതായത് ആ ഒരു സ്മൃതി യാത്രയ്ക്കൊപ്പം ഇപ്പോൾ ഈ തുടർച്ചയായ ഉണ്ട്. ദേശീയ പതാക ഏന്തിക്കൊണ്ട് സ്വാതന്ത്ര്യ സമര ഗീതങ്ങൾ ഉയർത്തിപ്പാടിക്കൊണ്ട് ഭാരത് മാതാ കീ ജയ് വിളിച്ചുകൊണ്ടാണ് ഈ യാത്ര ഇപ്പോൾ കോഴിക്കോട് നഗരത്തിലൂടെ കടന്നു പോകുന്നത്. രജനി, അപ്പം അരുൺ, ഈ കോഴിക്കോട് നിന്ന് പയ്യന്നൂരിലെ ഉളിയത്ത് കടവിലേക്കാണ് യാത്ര എന്നറിയുന്നു. എത്ര സമയമെടുക്കും യാത്ര? ഒപ്പം ആരൊക്കെയായിരിക്കും ഇതിൽ ഇനി പങ്കുചേരാനിരിക്കുന്നത് യാത്രയ്ക്കൊപ്പം? രജനി, നിരവധി രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ഈ യാത്രയ്ക്കൊപ്പം പല ഭാഗങ്ങളിൽ നിന്നും അണിചേരും. ഈ യാത്രയുടെ ഒരു പ്രാധാന്യം ഇപ്പോൾ ഈ കേരളത്തിലെ സമകാലിക കാലഘട്ടത്തിൽ ഈ യാത്രയുടെ ഒരു പ്രാധാന്യമാണ് ഏറെ ശ്രദ്ധിക്കേണ്ടത്. കാരണം ഈ കെ കേളപ്പജിയെയും അതുപോലെ തന്നെ ഉള്ള ആളുകളെ, കെ കേളപ്പജിയെയും കെ മാധവൻ നായരെയും പോലുള്ള ആളുകളെ, സ്വാതന്ത്ര്യ സമര സേനാനികളെ, നമ്മുടെ നാടിനെ, കേരളത്തെ നവോദ്ധരിപ്പിക്കാൻ വേണ്ടി പ്രയത്നിച്ച ആളുകളെ മറക്കുവാൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ തമസ്കരിക്കാൻ ശ്രമിക്കുന്ന ഒരു രാഷ്ട്രീയ നേതൃത്വത്തിനും അതുപോലെ തന്നെ അത്തരത്തിലുള്ള ചില തൽപരകക്ഷികൾക്കും തിരിച്ചടി ആയിക്കൊണ്ടാണ്, അല്ലെങ്കിൽ അവർക്ക് ഉള്ള കൃത്യമായൊരു മറുപടി നൽകിക്കൊണ്ടാണ് ഈ യാത്ര ഇപ്പോൾ ഇന്ന് ആരംഭിച്ചിരിക്കുന്നത്. പയ്യന്നൂരിലെ ഉളിയത്ത് കടവിൽ, അതായത് കെ കേളപ്പജി ഉപ്പ് സത്യാഗ്രഹ യാത്ര അവസാനിപ്പിച്ച ആ ഒരു സ്ഥലത്ത് തന്നെയാണ് ഈ യാത്രയും അവസാനിക്കുന്നത്. 13 ദിവസമാണ് ഈ യാത്ര നീണ്ടു നിൽക്കുന്നത്. കെ കേളപ്പജിയുടെ ആ യാത്രയെ അനുസ്മരിച്ചുകൊണ്ട് അന്ന് ഏതൊക്കെ സ്ഥലങ്ങളിൽ യാത്ര പരിപാടികൾ നടന്നിട്ടുണ്ടോ ആ സ്ഥലങ്ങളിലെല്ലാം തന്നെ പരിപാടികൾ നടന്നുകൊണ്ട് സ്വാതന്ത്ര്യ സമര സേനാനികളെ അനുസ്മരിച്ചുകൊണ്ട് അവരുടെ സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന അർപ്പിച്ചുകൊണ്ടാണ് ഈ യാത്ര കടന്നു പോകുന്നത്. എല്ലാ സ്ഥലങ്ങളിലും നിരവധി ആളുകൾ സ്വാതന്ത്ര്യ സമരത്തെ അനുസ്മരിച്ചും അതുപോലെ തന്നെ ഈ യാത്രയ്ക്ക് ആശംസകൾ അർപ്പിച്ചും ഈ യാത്രയെ അഭിവാദ്യം ചെയ്തുകൊണ്ടും നിരവധി ആളുകൾ പങ്കെടുക്കും. രജനി, യെസ്, അരുൺ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ ഒരു യാത്ര എന്ന് പറയുന്നത് അനിവാര്യമാണ്. പലർക്കും കൊടുക്കുന്ന ഒരു മറുപടി കൂടി തന്നെയല്ലേ ഈ ഒരു സ്മൃതി യാത്രയിലൂടെ നടത്തുന്നതും. രജനി സൂചിപ്പിച്ചതുപോലെ തന്നെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ, കെ കേളപ്പനിലേക്ക് മടങ്ങുക, കേരളത്തെ വീണ്ടെടുക്കുക എന്ന സന്ദേശം ഉയർത്തിക്കൊണ്ടാണ് ഈ യാത്ര ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പേ ഇതിൻ്റെ ഉദ്ഘാടന വേളയിൽ കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പ് സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഇത്തരത്തിൽ കെ കേളപ്പജിയെ പോലുള്ള മഹാന്മാരെ തമസ്കരിക്കുന്ന ഒരു ചരിത്രമാണ്, അല്ലെങ്കിൽ നമ്മുടെ ചരിത്രത്തിലുടനീളം അത്തരത്തിൽ കെ കേളപ്പജിയെ പോലെ, കെ മാധവൻ നായരെ പോലെയുള്ള ആളുകളെ തമസ്കരിക്കുന്ന, അവരെ മറക്കാൻ ശ്രമിക്കുന്ന, അവരുടെ ചരിത്രം എഴുതാൻ ശ്രമിക്കുന്ന ആളുകളുടെ ഒരു ലോകമാണിപ്പോൾ ഉള്ളത്. എന്നാൽ ഇതിനെയെല്ലാം വീണ്ടെടുക്കുന്നതിന് വേണ്ടിയും പുതിയ തലമുറയ്ക്ക് നമ്മുടെ സ്വാതന്ത്ര്യ സമര നായകരെ കുറിച്ചുള്ള കാര്യങ്ങൾ, അതിനെ സംബന്ധിച്ച കാര്യങ്ങൾ വിശദീകരിക്കുന്നതിന് വേണ്ടിയുമാണ് ഈ യാത്ര ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കേരള ചരിത്രത്തിൽ തന്നെ പുതിയൊരു നാഴികക്കല്ലാണ് ഇപ്പോൾ ഈ യാത്രയിലൂടെ ഉണ്ടായിരിക്കുന്നത്. രജനി, യെസ്, കേളപ്പജി നയിച്ച ഉപ്പ് സത്യാഗ്രഹ യാത്രയും സ്മരിച്ച് നടത്തുന്ന സ്മൃതി യാത്രയ്ക്ക് കോഴിക്കോട് തുടക്കമായിരിക്കുകയാണ്. കോഴിക്കോട് മേയർ ഡോക്ടർ ബീന ഫിലിപ്പാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. യാത്ര തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. വിവരങ്ങളാണ് അരുൺ പാറക്കൽ നൽകിക്കൊണ്ടിരുന്നത്.